আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু। বিসমিল্লাহির রহমানির রহিম। আলহামদুলিল্লাহি রাব্বিল আলামিন। আসসালাতু ওয়াসসালাম আলা আশরাফিল আমবিয়া ওয়াল মুরসালিন নবীনা ওয়া হাবিবিনা মুহাম্মাদিন ওয়া আলিহি ওয়া আসহাবিহি আজমাইন ওয়া আলা মান তাবিআহুম বিইহসানিন ইলা ইয়াউমিদ্দিন। আম্মা বা'দ। ইয়ারে বহুমানমুল্লাহ সহোদরന്മാരെ সহোদরികളെ, മൂന്നാമത്തേത് ഇണകളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം. ഒരു ഭാര്യയ്ക്ക് കടപ്പാടുകൾ മാത്രമല്ല, അവൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ വിശാലത കാണിക്കുന്ന ഒരാളായിരിക്കണം ഭർത്താവ്. തൻ്റെ കാര്യം മാത്രം നടന്നാൽ മതി എന്ന് കരുതുകയും തൻ്റെ ഭാര്യ എന്നത് കേവലം ഒരു പാവ മാത്രമാണ്, ഒരടിമ മാത്രമാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരാണ് ഒരു വളരെ വലിയ ഭൂരിപക്ഷം ഭർത്താക്കന്മാർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 228-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മാറൂഫ്. സ്ത്രീകൾക്ക്, ഭാര്യമാർക്ക് അവർക്ക് കടപ്പാടുകൾ ഉള്ളതുപോലെ തന്നെ അവർക്ക് അവകാശങ്ങളുമുണ്ട് എന്നാണ്. അവർക്ക് ഭർത്താവിനോട് ഒരുപാട് കടപ്പാടുകളുണ്ട്, ശരിയാണ്. പക്ഷേ ഭർത്താക്കന്മാർക്ക് അവരോടും കടപ്പാടുകളുണ്ട്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുമ്പോഴാണ് ലി തസ്കുനു ഇലൈഹ, നിങ്ങൾ അവരിലേക്ക് സമാധാനമടയുന്ന ആ ഒരവസ്ഥയുണ്ടാകുന്നത്. അതേപോലെ തന്നെ മവദ്ദത്തും റഹ്മത്തും ഉണ്ടാകുന്നത് പരസ്പരം കൈമാറുമ്പോൾ മാത്രമാണ്. മറിച്ച് ഒരാൾ മാത്രം അനുഭവിക്കുവാനും ഒരാൾ മാത്രം സുഖിക്കുവാനും അതേപോലെ തന്നെ എന്നാൽ ഇണ പ്രയാസപ്പെടാനും കഷ്ടപ്പെടാനും അങ്ങനെയല്ല. പലരും ധരിച്ചു വെച്ചത് അങ്ങനെയാണ്, എല്ലാ കഷ്ടപ്പാടുകളും സ്ത്രീകൾക്ക്, എല്ലാ കഷ്ടപ്പാടുകളും ഭാര്യമാർക്ക് അല്ല. അവർക്ക് അവകാശങ്ങളുണ്ട്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ്, അല്ലാഹുവിൻ്റെ അടിമകളാണ്. അല്ലാഹു ഉദ്ദേശിച്ച ഒരു നിശ്ചിത കാലം വരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ചില തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ച വിവാഹ ബന്ധത്തിലൂടെ ഒന്നായി എന്നതിനപ്പുറത്ത് ആരും ആരുടെയും അടിമയൊന്നുമല്ല. എല്ലാവരുടെയും സൃഷ്ടിപ്പിൻ്റെ മുന്നിലുള്ള ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇബാദത്ത് ചെയ്യലാണ്. അല്ലാഹുവിൻ്റെ അടിമകളാണവർ. ആ ബോധമുണ്ടായിരിക്കണം. അതുകൊണ്ട് അവർക്ക് അല്ലാഹു നിശ്ചയിച്ച എന്തെല്ലാം അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങളെ നിർലോഭം വിട്ടുകൊടുക്കുന്ന മതബോധമുള്ള ഒരാളായിരിക്കും ഒരു നല്ല ഭർത്താവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിലും അതേപോലെ തന്നെ അവസാന കാലഘട്ടത്തിൽ നടന്ന ചില ഉപദേശങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞത്, അല ഇന്നലക്കും അല നിസാഇക്കും ഹഖ വലി നിസാഇക്കും അലൈക്കും ഹഖ. ശ്രദ്ധിക്കുക, ഇസ്ലാമിൻ്റെ നീതിബോധം നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ലഭിക്കേണ്ട ചില അവകാശങ്ങളുണ്ട്, അതേപോലെ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഭാര്യമാർക്കും ലഭിക്കേണ്ടുന്ന ചില അവകാശങ്ങളുണ്ട്. അവിടെ ഭർത്താവിനെ മാത്രം പറഞ്ഞില്ല, ഭാര്യയെ മാത്രം പറഞ്ഞില്ല, രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തങ്ങളുമുണ്ട്, അവകാശങ്ങളുമുണ്ട്, കടപ്പാടുകളുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫ അമ്മ ഹഖുക്കും അലാ നിസാഇക്കും ഫലാ യൂത് ഇന ഫുറുഷക്കും മൻ തക്രഹുൻ. നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന അവകാശം നിങ്ങളുടെ വിരിപ്പിൽ നിങ്ങൾക്ക് വെറുപ്പുള്ള ഒരാളെ അവർ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, തൻ്റെ ഭാര്യ തൻ്റേതായിരിക്കണം. അവൾ ഒരിക്കലും തന്നെ ഒരു അന്യപുരുഷനെ ആഗ്രഹിക്കുകയോ ആ നിലക്കുള്ള വ്യഭിചാരമോ അതിനോട് അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളോ ഇനി അതൊന്നുമില്ലെങ്കിൽ പോലും തൻ്റെ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരാളെ വീട്ടിലോ റൂമിലോ വിരിപ്പിലോ അവൾ പ്രവേശിപ്പിക്കാൻ പാടില്ല. ഹറാമുകൾ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും, ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ വീടുകളിലേക്ക് പ്രവേശിപ്പിക്കാൻ പോലും അവൾ പാടില്ലാത്തതാണ്. നിങ്ങൾ വെറുക്കുന്ന ആളുകളെ ഒരു കാരണവശാലും അവൾ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുവാൻ പാടില്ല. ഇതാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ഏറ്റവും വലിയ കടപ്പാട്. ഇൻഷാല്ലാ അതിനെ സംബന്ധിച്ച് നമുക്ക് വിശദമായി മറ്റു ദർസുകളിൽ വിശദീകരിക്കാം. എന്നാൽ ഇവിടെ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല വഹഖുഹുന്ന അലൈക്കും. എന്നാൽ സ്ത്രീകൾക്ക് നിങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട ചില അവകാശങ്ങളുണ്ട്. അൻ തുഹ്സിനു ഇലൈഹിൻ, നിങ്ങൾ അവരോട് ഏറ്റവും നല്ല നിലക്ക് പെരുമാറണം. അതാണ് അവരാഗ്രഹിക്കുന്നത്, ഒരു ഭാര്യയ്ക്ക് വേണ്ടത്. ഒരു ഭർത്താവ് ഭൗതികമായി ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഒരു നല്ല സ്ത്രീയാണെങ്കിൽ അവൾക്ക് വേണ്ടത് നല്ല പെരുമാറ്റമാണ്. ഭർത്താവ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, പക്ഷേ സ്വഭാവം വളരെ മോശമാണ്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ചീത്ത പറയുന്നു, വയക്ക് പറയുന്നു, ചെയ്തു കൊടുക്കുന്ന നന്മകളൊന്നും അംഗീകരിക്കുന്നില്ല. വല്ല ഭക്ഷണവും ഉണ്ടാക്കി കൊടുത്താൽ, ഏത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും അതിന് കുറ്റം, എന്ത് തന്നെ ചെയ്തു കൊടുത്താലും അതിലെല്ലാം കുറ്റം കണ്ടെത്തുകയും ദേഷ്യം പിടിക്കുകയും വയക്ക് പറയുകയും കൊച്ചാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ,
ഒരിക്കലും ശരിയല്ല. തുഹ്സിനു ഇലൈഹിന്ന, ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് നിലകൊള്ളണം. പ്രത്യേകിച്ചും ഫീ കിസ്വത്തിഹിന്ന, അവരുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ. ഭാര്യമാർക്ക് ആവശ്യമായ ഡ്രസ്സ്, ആ ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കണം. അത് ദൂർത്തോ പൊങ്ങച്ചമോ കാണിക്കണമെന്നർത്ഥത്തിലല്ല, അതിൻ്റെ ആവശ്യവുമില്ല. എന്നാൽ ഓരോ കാലഘട്ടത്തിനുമനുസരിച്ച വേഷവിധാനങ്ങളിലെ വ്യത്യാസങ്ങളുണ്ട്. ഇസ്ലാമിക നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ, ഇസ്ലാമികമായ എല്ലാ നിയമങ്ങളും അംഗീകരിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും തന്നെ ഓരോ കാലഘട്ടത്തിലും വസ്ത്രങ്ങളുടെ എണ്ണം, ആവശ്യമായ വസ്ത്രങ്ങൾ, അതിനൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായത്ര വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം. വത്വാമിഹിന്ന, അതേപോലെ തന്നെ അവർക്ക് ഭക്ഷണവും കൊടുക്കണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവരോടുള്ള ഹക്കിനെക്കുറിച്ച് പറഞ്ഞിടത്ത് വേറെയും ഒരുപാട് അവകാശങ്ങൾ അവർക്കുണ്ട്. അവരുടെ ശാരീരികമായ അവകാശങ്ങൾ, അതേപോലെ തന്നെ അവരോടുള്ള തുല്യമായ നീതി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ വളരെ പ്രാധാന്യപൂർവ്വം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അവരുടെ വസ്ത്രം, നിങ്ങൾ അവർക്ക് ആവശ്യത്തിന് വസ്ത്രം വാങ്ങിക്കൊടുക്കണം. അതേപോലെ തന്നെ വത്വാമിഹിന്ന, അവർക്ക് ആവശ്യത്തിന് ഭക്ഷണമുണ്ട് എന്ന് ഉറപ്പു വരുത്തണം. അതേപോലെ അവർക്കുള്ള താമസ സൗകര്യം, ഇതെല്ലാം ഭർത്താവിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അപ്രകാരം അവർക്ക് മാന്യമായി വസ്ത്രം നൽകിയും ഭക്ഷണം നൽകിയും അവരോട് ഏറ്റവും നന്നായി പെരുമാറിയും അവർക്കുള്ള എല്ലാ അവകാശങ്ങളും, ഇസ്ലാം പറയുന്ന അവകാശങ്ങളും വകവെച്ചു കൊടുത്തുകൊണ്ടുമായിരിക്കണം ഒരു ഭർത്താവ് ഭാര്യയോട് പെരുമാറേണ്ടത്. അതല്ലാതെ തനിക്കിഷ്ടമുള്ള രൂപത്തിലെല്ലാം അവളോട് പെരുമാറാം, തനിക്ക് തോന്നിയ രൂപത്തിലെല്ലാം അവളെ കൈകാര്യം ചെയ്യാം എന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാലാമത്തത്, ഒരു നല്ല ഭർത്താവ് തങ്ങളുടെ ഇണകൾക്ക് സംരക്ഷണം നൽകുന്നവരായിരിക്കണം. എല്ലാ അർത്ഥത്തിലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അവരെ കൈയൊഴിയാൻ പാടില്ല, അവർക്കൊരു അപകടമുണ്ടാവാൻ പാടില്ല, അവരുടെ ശരീരത്തിനോ അവരുടെ മനസ്സിനോ ഒന്നും തന്നെ ഒരു പരിക്ക് പറ്റാൻ പാടില്ല. ആ പരിക്ക് പറ്റാതെ അവരെ സംരക്ഷിച്ചു നിർത്തുകയും അവരുടെ ഉത്തരവാദിത്തം കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടവനാണ് ഒരു യഥാർത്ഥ ഭർത്താവ്, ഒരു നല്ല ഭർത്താവ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു നിസാഇലെ 34-ാമത്തെ ആയത്തിൽ പറയുന്നത്, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. തീർച്ചയായും പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ കൈകാര്യകർത്താക്കളാകുന്നു. എന്ന് പറഞ്ഞാൽ കവ്വാമിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി നിലകൊള്ളുന്നവർ എന്നാണ്. അതവരുടെ സംരക്ഷണം, വസ്ത്രം, പാർപ്പിടം, അതേപോലെ തന്നെ അവർക്ക് രോഗം വന്നാൽ അവർക്കുള്ള ചികിത്സ, അവരെ ആരെങ്കിലും പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർക്കുള്ള സംരക്ഷണം, ആരും അവരെ ഉപദ്രവിക്കാതെ അവർക്ക് സംരക്ഷണം നൽകേണ്ടതുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ചിലരെ മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. വബിമാൻ ഫക്കൂമിനം വാലിയും, അവർ അവരുടെ ധനം ചെലവഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പുരുഷനാണ് അധ്വാനിക്കുന്നത്, ധനം ചെലവഴിക്കേണ്ടത് ഭാര്യമാരുടെ വിഷയത്തിൽ. അവർക്കാവശ്യമായ വിഷയങ്ങളിൽ ധനം ചെലവഴിക്കണം പുരുഷൻ, അവനതിൽ പിശുക്കനാവാൻ പാടില്ല, അവരെ സംരക്ഷിക്കണം. അതിനു പുറമെ സ്ത്രീകളെക്കാൾ കരുത്ത്, മനസ്സിനും ശരീരത്തിനും കരുത്ത് പുരുഷനാണ്. ആ പുരുഷൻ്റെ പ്രൊട്ടക്ഷനാണ് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. അത് കൊടുക്കാൻ കെൽപ്പുള്ളവനായിരിക്കണം. അതുകൊണ്ട് തന്നെ അവളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, അത് വീടുകളിലാണെങ്കിലും ശരി, വീട്ടിന് പുറത്താണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, അവൾ അന്യായമായി ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. എന്നാൽ ചില ഭർത്താക്കന്മാർ സ്വീകരിച്ച നയമെന്താണ്? തൻ്റെ വീട്ടിലുള്ള ആളുകൾ എത്ര മോശമായി അവളോട് പെരുമാറിയാലും, അതെൻ്റെ ഉമ്മയല്ലേ, അതെൻ്റെ ഉപ്പയല്ലേ, അതെൻ്റെ സഹോദരനല്ലേ, അതെൻ്റെ സഹോദരിയല്ലേ, നീ ക്ഷമിച്ചേക്കൂ എന്ന് പറയുകയും എല്ലാവർക്കും ഉപദ്രവിക്കാൻ വേണ്ടി അവളെ വീടുകളിൽ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല. തീർച്ചയായും ആ ഭാര്യയ്ക്ക് ഏറ്റവും വലിയ കടപ്പാട് ഭർത്താവിനോടാണ്. ഭർത്താവിൻ്റെ വിഷയത്തിലാണ് അവൾക്ക് ഉത്തരവാദിത്വം നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആളുകളാൽ അവൾ ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. പുറത്തുള്ള ആളുകളെപ്പോലെ തന്നെയാണ് ആ വിഷയത്തിലും. അതുകൊണ്ട് ഭർത്താവ് തൻ്റെ ഭാര്യ തൻ്റെ വീട്ടിൽ സുരക്ഷിതയാണോ, അവൾ മാനസികമായി പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, എത്രയെത്ര ആത്മഹത്യകൾ, എത്രയെത്ര പ്രശ്നങ്ങൾ, എത്രയെത്ര പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, വിവാഹമോചനങ്ങൾ സമൂഹത്തിൽ നടക്കുന്നു, എന്താണ് കാരണം? ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആളുകളുടെ മോശമായ പെരുമാറ്റം കാരണം സഹിക്കാൻ പറ്റാതെ പല അപകടങ്ങളും സ്ത്രീകൾക്കുണ്ടാകുന്നു, ഭാര്യമാർക്കുണ്ടാകുന്നു. പലപ്പോഴും അത് സൂചിപ്പിക്കപ്പെട്ടാൽ പോലും അതിൽ വേണ്ടത്ര ശ്രദ്ധ കാണിക്കാതെ, അതൊക്കെ എൻ്റെ കുടുംബക്കാരല്ലേ, നീ അങ്ങ് ക്ഷമിച്ചേക്ക് എന്നുള്ള നിസ്സാരമായ ഒരു മനോഭാവം ഭർത്താക്കന്മാർ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതൊരിക്കലും പാടില്ലാത്തതാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളവരെ ഏറ്റെടുത്തിട്ടുള്ളത്. കാരണം അവർ തീർച്ചയായും മറ്റൊരു വീട്ടിൽ വളർന്നവരാണ്. അവർക്കുണ്ട് ഉപ്പയുണ്ട്, അവർക്ക് ഉമ്മയുണ്ട്.
നാം നമ്മുടെ മക്കളെ എങ്ങനെയാണോ ലാളിച്ച് വളർത്തിയത്, എങ്ങനെയാണോ നാം അവരെ സ്നേഹിച്ച് വളർത്തിയത്, അതേപോലെ അവരെ ലാളിച്ചും അവരെ സ്നേഹിച്ചും വളർത്തിയ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരോടൊരു കരാറ് പ്രകാരമാണ് നാം വിവാഹത്തിലൂടെ അവരെ നമ്മളെ ഭാര്യയാക്കിയത്. ആ കരാർ എന്താണ്? അവർക്ക് സംരക്ഷണം നൽകുക എന്നുള്ള കരാറാണ്, അല്ലാതെ അവരെ ഉപദ്രവിച്ചോളാം എന്നല്ല. മരണം വരെ ഞാൻ ഇവളെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടുകൊണ്ടുപോയി ഉപദ്രവിച്ചോളാം എന്ന കരാറല്ല ഭർത്താക്കന്മാർ ഏറ്റെടുക്കുന്നത്. ശ്രദ്ധിക്കുക, മറിച്ച് അവരെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. കാരണം അവർ ആ നിലക്ക് സ്നേഹത്തിലും സംരക്ഷണത്തിലും തന്നെയാണ് വളർന്നിട്ടുള്ളത്. അവരെ അവരുടെ വീടുകളിൽ നിന്നൊരു കരാറ് പ്രകാരം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നീട് ഉപദ്രവിക്കാൻ വേണ്ടി അവരെ വിട്ടുകൊടുക്കുക എന്നത് ഒരിക്കലും ശരിയായ നിലപാടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭാര്യമാർക്ക് സംരക്ഷണം നൽകുക എന്നത്, അവർക്ക് എല്ലാ നിലക്കും പ്രൊട്ടക്ഷൻ നൽകി അവരെ സംരക്ഷിക്കുക. മാനസികവും ശാരീരികവുമായ എല്ലാ പീഡനങ്ങളിൽ നിന്നും അവർക്ക് സംരക്ഷണം നൽകി അവർക്ക് ആശ്വാസവും തണലുമായി വർത്തിക്കുവാനും അവരുടെ കാര്യത്തിലൊക്കെ തൻ്റെടമുള്ള ഒരു വ്യക്തിത്വമായി നിലകൊള്ളുവാനും ശ്രദ്ധിക്കുന്ന ഭർത്താവാണ് യഥാർത്ഥ ഉത്തരവാദിത്ത ബോധമുള്ള ഭർത്താവ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്, അതിനെക്കുറിച്ച് ചോദിക്കും. വറജുലു റാഇൻ അലാ അഹ്ലി ബൈതിഹി, ഒരു പുരുഷനോട് ഒരു ഭർത്താവിനോട് ആ വീട്ടിലുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും. വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി, തൻ്റെ റഇയത്ത് തൻ്റെ കീഴിലുള്ള ആളുകളെക്കുറിച്ച് ചോദിക്കപ്പെടും. അതുകൊണ്ട് ആ വീട്ടിലുള്ള ആളുകളുടെ വിഷയത്തിൽ റാഇയാണ്. റാഇ എന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കുക, റിആയത്ത് എന്ന് പറഞ്ഞാൽ സംരക്ഷണമാണ്. അതുകൊണ്ട് ഭാര്യമാരെ നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സംരക്ഷിച്ചോ, അവർക്ക് പ്രൊട്ടക്ഷൻ നൽകിയോ, അവരുടെ രോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ഭാര്യമാർക്ക് രോഗങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അവർക്കൊരു വേദനയുണ്ടാവാൻ പാടില്ല. അവർ ഞങ്ങൾക്ക് തലവേദനയാകുന്നു എന്ന് പറഞ്ഞാലും, അവർ ഞങ്ങൾക്ക് ഊരവേദനയാകുന്നു എന്ന് പറഞ്ഞാലും, ശരീരവേദനയാണെന്ന് പറഞ്ഞാലും, ക്ഷീണമാണ് എന്ന് പറഞ്ഞാലും അംഗീകരിച്ചു കൊടുക്കാത്ത ഭർത്താക്കന്മാർ. അവർക്കൊരു നല്ല മരുന്ന് വാങ്ങി കൊടുക്കുന്നില്ല, ഒരു നല്ല ഹോസ്പിറ്റലിൽ അവരെ കൊണ്ടുപോകുന്നില്ല, അവർക്കാവശ്യമായ ചികിത്സക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതിൽ പിശുക്ക് കാണിക്കുക എന്ന് മാത്രമല്ല, അവർക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അവരെ ശാരീരികമായി വീണ്ടും പ്രയാസപ്പെടുത്താൻ ശ്രമിക്കുന്നവർ, അതേപോലെ തന്നെ വീട്ടിൽ അവർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെല്ലാം അവർക്ക് അസുഖമാണെങ്കിലും അവർ ചെയ്തിരിക്കണമെന്ന് വാശി പിടിക്കുന്നവർ, അവർ തന്നെ എന്നും ഭക്ഷണം ഉണ്ടാക്കണം, അവർ തന്നെ എന്നും വസ്ത്രം അലക്കണം, അവർ തന്നെ എന്നും പാത്രം കഴുകണം, ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ, അതൊന്നും റിയായത്തല്ല, അതൊന്നും സംരക്ഷണമല്ല, അതൊന്നും ഗുണകാംക്ഷിയല്ല, അതൊന്നും സൽസ്വഭാവത്തിൽപ്പെട്ടതല്ല, ഈമാനുള്ള ഇഖ്ലാസുള്ള മതം പഠിച്ച ആളുകൾക്ക് ഭൂഷണവുമല്ല എന്ന് നാം അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഭാര്യമാരെ അവരുടെ ശാരീരികമായ വിഷയങ്ങളിൽ, അവരുടെ മാനസികമായ വിഷയങ്ങളിൽ, അതേപോലെ വിഷയങ്ങളിലൊക്കെ അവർക്ക് കൃത്യമായ പ്രൊട്ടക്ഷൻ നൽകേണ്ടതുണ്ട്. ആ പ്രൊട്ടക്ഷൻ നൽകുന്നതിൻ്റെ ഭാഗം തന്നെയാണ് അവരുടെ വസ്ത്രധാരണ രീതിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഭാര്യമാരെ അവരെ സംരക്ഷിക്കണം. ആ സംരക്ഷണത്തിൻ്റെ ഭാഗമാണെന്ത്? ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, യാ അയ്യുഹൻ നബി, ഒരു ഓ പ്രവാചകരെ, ഖുൽ അസ്വാജിക വ ബനാതിക വ നിസായിൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിൻ ذلك ادنى ان يعرفن فلا يؤذين وكان الله غفورا رحيما. നബിയെ, താങ്കളുടെ ഭാര്യമാരോടും പെൺകുട്ടികളോടും വിശ്വാസികളിൽപ്പെട്ട മുഴുവൻ സ്ത്രീകളോടും അവരുടെ മൂടുപടം അവരുടെ ശരീരത്തിലേക്ക് താഴ്ത്തിയിടാൻ പറയട്ടെ എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം മുഴുവൻ അവർ ചുറ്റിപ്പൊതിയട്ടെ. എന്തിനാണത്? ذلك ادنى ان يعرف, അവർ തിരിച്ചറിയപ്പെടാൻ വേണ്ടി. ചരിത്രം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളാണ് ഞങ്ങളെന്ന് അവർ തിരിച്ചറിയപ്പെടട്ടെ. അതോടൊപ്പം ഫലായു ഉദൈന, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. കാരണം ശരീരഭാഗങ്ങൾ വെളിവാക്കിക്കൊണ്ട് അവർ പുറത്തിറങ്ങിയാൽ അവരെ കണ്ണുകൊണ്ട് ഉപദ്രവിക്കുന്നവർ, നാവ് കൊണ്ട് ഉപദ്രവിക്കുന്നവർ, കൈകാലുകൾ കൊണ്ടും ശരീരം കൊണ്ടും ഉപദ്രവിക്കുന്നവർ എല്ലാമുണ്ട്. ഒരു സ്ത്രീയെ ഏതെല്ലാം നിലക്ക് ഉപദ്രവിക്കാൻ സാധിക്കുമോ ആ നിലക്കൊക്കെ ഉപദ്രവിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ചെന്നായ്ക്കൾ നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീയെയും വെറുതെ വിടാത്ത ആളുകൾ, അവരുടെ കണ്ണുകൊണ്ടും അവരുടെ നാവ് കൊണ്ടും അവരുടെ ചിന്തകൾ കൊണ്ടും അതേപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും പരമാവധി സ്ത്രീകളെ ഉപദ്രവിക്കുക, അവരെ ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയമാക്കുക, അത് എങ്ങനെയെല്ലാം നിർവഹിക്കാമെന്ന് ഗവേഷണം നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നത് പോലെയുള്ള സമ്പൂർണമായ ഹിജാബ്, ശരീരം മുഴുവൻ മറച്ചുകൊണ്ട്
സാധിക്കുമെങ്കിൽ മുഖവും മറച്ചുകൊണ്ട് പുറത്തിറങ്ങാനാണ് അവരെ നാം പ്രേരിപ്പിക്കേണ്ടത്. എന്നാൽ ചില ഭർത്താക്കന്മാർ ഹിജാബ് ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെപ്പോലും അവരെന്ത് ചെയ്യുകയാണ്? നിരുത്സാഹപ്പെടുത്തുകയാണ്. നീ ഹിജാബ് ധരിക്കണ്ട, നീ പർദ ധരിക്കണ്ട, മറിച്ച് നീ ഏറ്റവും ഫാഷനായി വേണം ഇറങ്ങാൻ. എൻ്റെ ഭാര്യ പുറത്തിറങ്ങുമ്പോൾ നാലാളുകൾ ശ്രദ്ധിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകൾ, എത്ര മോശമാണ് അത്തരം ചിന്താഗതികൾ. അതിലൂടെ അവർ നോട്ടം കൊണ്ടും മറ്റു പല നിലക്കും അവർ ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. ഒരു നല്ല ഭർത്താവിൻ്റെ അടയാളമേ അല്ല ഭാര്യമാരെ ഹിജാബ് അഴിക്കാനും പർദ ധരിക്കണ്ട, മറിച്ച് ഫാഷനായിട്ടുള്ള വസ്ത്രം ധരിച്ചാൽ മതി, ആ നിലക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുക. ഒരു ഭാര്യ സ്വയം ഇഷ്ടപ്പെട്ടാൽ പോലും അവളെ പർദ ധരിക്കാൻ, ഹിജാബ് ധരിക്കാൻ സമ്മതിക്കാത്ത ഭർത്താക്കന്മാർ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന ആളുകളാണ്. ഒരു നല്ല ഭർത്താവിൻ്റെ അടയാളമല്ല അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദിലും അതേപോലെ തന്നെ ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹിലും മറ്റു മുഹദ്ദിസുകളെല്ലാം ഉദ്ധരിച്ച സഹീഹായ ഒരു ഹദീസ് നമുക്ക് കാണാം. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറിയിലേക്ക് ഒരാൾ എത്തി നോക്കി. അന്ന റജുലൻ ഇത്തലഅ മിൻ ജുഹരി മിൻ ജുഹരിൻ ഫീ ബാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ വാതിലിൻ്റെ ആ വാതിലിൽ ഒരു ചെറിയ ഹോളുണ്ടായിരുന്നു, ഒരു ഓട്ടയുണ്ടായിരുന്നു. അതിലൂടെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂമിലേക്ക് എത്തി നോക്കി. അയാൾ ദുരുദ്ദേശമെന്നുള്ള ആളായിരുന്നില്ല, മറിച്ച് നബി ഉണ്ടോ, നബി എന്തെടുക്കുകയാണ്. ചില ആളുകളുണ്ടല്ലോ അവർക്ക് അറിവില്ല, അവർ വീടുകളിലേക്ക് എത്തി നോക്കും, ജനലിലൂടെ എത്തി നോക്കും, വാതിലുകളിലൂടെ എത്തി നോക്കും. അത് ശീലമാക്കിയ ആളുകളുമുണ്ട്, ദുരുദ്ദേശത്തോടു കൂടി നോക്കുന്ന ആളുകളുമുണ്ട്. എന്തോ ആകട്ടെ, അങ്ങനെ നോക്കിയപ്പോൾ വമഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിദ്റൻ യഹുക്കു ബിഹി റസഹു, തല ചൊറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൂർത്ത സൂചി പോലെയുള്ള ഒരു വസ്തു, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലുണ്ടായിരുന്നു. സാധാരണ തലമുടി നന്നാക്കാനും തല ചൊറിയുവാനും എല്ലാം ഉപയോഗിക്കുന്നതാണത്, കൂർത്ത ഒരു ഇരുമ്പിൻ്റെ വസ്തു. ഫലമാർ ആഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ആ വ്യക്തി നോക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, അല്ലെങ്കിൽ റസൂൽ അറിഞ്ഞു അയാൾ അങ്ങനെ നോക്കിയെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ആ വാതിലിലൂടെ നോക്കുന്നതെങ്ങാനും ആ സമയത്ത് ഞാൻ കണ്ടിരുന്നെങ്കിൽ ഈ മൂർച്ചയുള്ള ഈ വസ്തു കൊണ്ട് നിന്റെ കണ്ണിൽ ഞാൻ കുത്തുമായിരുന്നു, നിന്റെ കണ്ണിന് ഞാൻ കുത്തുമായിരുന്നു, നീ നോക്കുന്നത് ഞാനെങ്ങാനും കണ്ടിരുന്നെങ്കിൽ എന്നാണ്. ചില ഉലമാക്കൾ പറഞ്ഞത് ഒളിഞ്ഞു നോക്കുന്ന ആളുകളുടെ കണ്ണിൽ കുത്താൻ ആ വീട്ടുകാരൻ അവകാശമുണ്ട് എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. കാരണം ഒരു വീടിൻ്റെ സ്വകാര്യതയിലേക്ക് നോക്കുക എന്നുള്ളത്, നമ്മുടെ ഇണകളിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് എത്തി നോക്കുക എന്നത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു വിഷയമാണ്, അത് കുടുംബത്തിൻ്റെ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടും നമ്മുടെ ഇണകൾ ഒരാൾ ഉപദ്രവിക്കാൻ പാടില്ല, അതൊരു നോട്ടം കൊണ്ടുപോലും, അതാണ് ഇതിലെ പാഠം, ഒരു നോട്ടം കൊണ്ടുപോലും പാടില്ലാത്തതാണ്. എന്നിരിക്കെ മാന്യമായി വസ്ത്രം ധരിക്കാതിരിക്കാൻ ഭാര്യമാരെ പ്രേരിപ്പിക്കുന്ന, ഹിജാബ് ധരിക്കാൻ അവരെ സമ്മതിക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഭർത്താക്കന്മാർ ഒരു നല്ല കാര്യമല്ല ചെയ്യുന്നത്, അതൊരു നല്ല ഭർത്താവിൻ്റെ അടയാളമല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നാല് പോയിന്റുകളാണ് ഇപ്പോൾ നാം വിശദീകരിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ഇനിയും ഒരുപാട് കാര്യങ്ങൾ, നല്ല ഭർത്താവിൻ്റെ അടയാളങ്ങളെ നമുക്ക് പറയാനുണ്ട്. റഹ്മാന റബ്ബ് തൗഫീഖ് ചെയ്താൽ അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാം. ചുരുക്കത്തിൽ, ഒരു നല്ല കുടുംബബന്ധം മുന്നോട്ട് പോകുവാൻ ഭാര്യയും ഭർത്താവുമെല്ലാം അവരുടെ കടപ്പാടുകൾ നിർവഹിക്കണം. അതിൽ നല്ല ഭർത്താക്കന്മാരെങ്ങനെയായിരിക്കണമെന്ന ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പാലിച്ചുകൊണ്ട് ഒരു നല്ല ഭർത്താവായിരിക്കുവാൻ നാം എല്ലാവരും ശ്രദ്ധിക്കണം, ശ്രമിക്കണം, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീനാ മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.